വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നും കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ പ്രധാന പ്രശ്നം അതിർത്തി തർക്കങ്ങൾ തന്നെയായിരുന്നു. ആസാമായാലും അരുണാചലായാലും മേഘാലയയിലും ഒക്കെ അതിർത്തികൾ, അതായത് കൃത്യമായ ഒരു അതിർത്തി ഇതിനു മുൻപ് ഭരിച്ച സർക്കാരുകളൊന്നും വരച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിർത്തികൾ എപ്പോഴും മാറി മാറി വരച്ചു കൂട്ടി അതിർത്തി സംസ്ഥാനങ്ങൾ തമ്മിൽ തല്ലി ചോരയൊലിപ്പിച്ച് വലിയ കലാപ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പി ഒരു വാഗ്ദാനവുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെത്തുന്നത്. അവർ പറഞ്ഞു തങ്ങളെ അധികാരത്തിലെത്തിയാൽ എന്നേക്കുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രശ്നം തങ്ങൾ അവസാനിപ്പിക്കുമെന്ന്. ഇതാ അതിനുള്ള ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നു. ആസാമും അരുണാചൽ പ്രദേശും തമ്മിൽ പതിറ്റാണ്ടുകളായി നീണ്ടുന്ന വലിയ സംഘർഷം, കലാപങ്ങൾ ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കി അതിർത്തി സംഘർഷം അവസാനിച്ചിരിക്കുന്നു. 804 കിലോമീറ്ററാണ് ഈ അരുണാചലും ആസാമും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. അതിൽ കൃത്യമായ രൂപരേഖയായിരിക്കുന്നു ഇനി സംഘർഷമില്ല, അതിർത്തി തർക്കം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേഘാലയ, അരുണാചൽ പ്രദേശ്, അസം സർക്കാരുകൾ തമ്മിൽ ഒരു മറ്റൊരു ധാരണാപത്രം നേരത്തെ തന്നെ ഒപ്പുവച്ചിരുന്നു. ഏതാണ്ട് ഇതോടുകൂടി തന്നെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നിലനിരുന്ന അതിർത്തി സംഘർഷം അല്ലെങ്കിൽ അതിർത്തി ഉള്ള ആ ഒരു പിരിമുറുക്കം ഇപ്പോൾ ഇല്ലാതായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ വർഷം പോലും അതിർത്തിയിൽ പോലീസുകാർക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള അക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ അതിർത്തി തർക്കത്തിൻ്റെ പേരിലാണ്. കൃത്യമായ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായ അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഇനി ആ തർക്കത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിനായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ 12 കമ്മിറ്റികളെയാണ് വിനിയോഗിച്ചിരുന്നത്. ഈ 12 കമ്മിറ്റികൾ നൽകിയ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി കൃത്യമായ അതിർത്തി നിർണ്ണയിച്ച് രണ്ടുപേർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ധാരണാപത്രം ഒപ്പുവച്ചു. ഒരു ചരിത്രപരമായ നീക്കമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജ്യം ഇതുവരെ ഭരിച്ചവരൊന്നും കൈവെക്കാൻ മടിച്ചിരുന്ന, ഇല്ലെങ്കിൽ കൈവച്ചാൽ തങ്ങളുടെ ഓട്ടു പോകുന്നു ഭയം നിരുന്ന ഒരു കാര്യത്തിലേക്ക് ബി ജെ പി സർക്കാർ കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് വരുന്നു. അതിനുള്ള കളമൊരുക്കിക്കൊണ്ട് കേന്ദ്രവും അവർക്കൊപ്പം നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.